ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ ഓർഗനൈസിങ് ചാലഞ്ചിൻ്റെ 17-ാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കിച്ചണിലെ പാൻട്രിയും അതുപോലെ തന്നെ ഫ്രിഡ്ജ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ 3 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പാൻട്രി ഈ കാണുന്ന രീതിയിലായിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽസാണ് എല്ലാം വെച്ചിരുന്നത്. ഈ ഒരു ഷെൽഫിലാണ് നമ്മൾ ഒതുക്കിയിരുന്നത്. എന്നിരുന്നാലും അതെനിക്ക് അത്ര വൃത്തിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. 2-ാമത്തെ കാര്യം തന്നെ ഈ ഷെൽഫിൽ ഭയങ്കര ഹൈറ്റും അതുപോലെ തന്നെ ബാക്കിലോട്ട് നന്നായിട്ട് നീളമുള്ള മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ഐറ്റംസ് വെച്ചാലും കുറേ പുറകിലോട്ട് പോകും, ഒന്നും എടുക്കാൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ വന്ന സമയത്തും ഇനി പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം മാറ്റണം എന്നുള്ള വിചാരിച്ചിട്ട് ഞാൻ ആ സമയത്ത് ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിൽസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ 2021-ലാണ് ഈ ഗ്ലാസ് ബോട്ടിൽസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇതുവരെ ആയിട്ടും അതിനൊരു കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ഇത്രയും നാളായിട്ട് ഞാൻ ഈ ബോട്ടിലുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. 12 എണ്ണത്തിൻ്റെ സെറ്റാണ് ഞാൻ ആദ്യം വാങ്ങിയത്. പിന്നീട് ഞാൻ 6 എണ്ണത്തിൻ്റെ സെറ്റും വാങ്ങിയിരുന്നു. ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽസിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിൽസും മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്നാക്ക് ഐറ്റംസൊക്കെ ഒതുക്കാൻ. കാരണം കുട്ടികളൊക്കെ എടുത്തിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ബോട്ടിൽസ് പൊട്ടിപ്പോലോ ഗ്ലാസ്, അതുകൊണ്ടാണ് മേടിച്ചത്. പക്ഷേ ഈ ബോട്ടിൽസ് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലൊക്കെയാണ്. പക്ഷേ ഒട്ടും എയർ ടൈറ്റ് അല്ലായിരുന്നു. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലിഡിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഈ ലിഡ് ഞാൻ ക്ലോസ് ചെയ്യുന്നത്, കാരണം എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ. പക്ഷേ അതിൻ്റെ ഒരു അതൊരു ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതിലും നല്ലത് ഇത് വേണ്ട, ഗ്ലാസ് ജാറാണ് ഈ മേടിച്ചതിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. പ്ലാസ്റ്റിക്കിൻ്റെ വേറെ നല്ല കണ്ടെയ്നർ കാണണമെങ്കിൽ ഞാൻ പറയാം. ഗ്ലാസ് കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ലതായിരുന്നു. അതിൻ്റെ ലിഡ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബ്ലാക്ക് കളറുള്ള കോട്ടിംഗ് ഉള്ള ലിഡുള്ളത് മേടിക്കുക. ഗോൾഡൻ കളർ ലിഡുള്ളത് വാങ്ങിയാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ലിഡ് നാശമായി പോകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നനവൊക്കെ വല്ലാതെ വന്നു കഴിയുമ്പോൾ തുരുമ്പ് വരും. അപ്പോൾ അതുകൊണ്ട് കോട്ടിംഗ് ഉള്ളത്, ബ്ലാക്ക് മാത്രമല്ല ബ്ലൂ, റെഡ് അങ്ങനെയൊക്കെ കളേഴ്സിൽ വരുന്നുണ്ട്, അത് മേടിച്ചാൽ മതി. ഗോൾഡൻ കളർ ലിഡുള്ള ഗ്ലാസ് ജാറ് വാങ്ങാതിരിക്കുക. പിന്നെ നനവ് പരമാവധി ആ ലിഡ് മാക്കാതിരിക്കുക. ഇനി ലിഡ് നാശമായാലും ലിഡ് നമുക്ക് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിൽ തന്നെയാണ് ഒതുക്കുന്നത്. ഏകദേശം 1 കിലോ കുറച്ച് താഴെ നമുക്ക് ഈ ഒരു ബോട്ടിൽസിൽ കൊള്ളും. കറക്റ്റ് 1 കിലോ കൊള്ളുന്നില്ല, പക്ഷേ ഗ്ലാസ്സാണ്. പിന്നെ ഉള്ള ഗ്ലാസ് ജാറുകൾ ആമസോണിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ കാണുമ്പോൾ ഈ ഒരു ഗ്ലാസ് ജാറാണ് ഏറ്റവും വിലക്കുറവ് കേട്ടോ. ബാക്കി കുറേ മോഡലുണ്ടെങ്കിലും അതിനൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് റേറ്റ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്വയർ ഷേപ്പിലുള്ള ജാറ്. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നെങ്കിലും ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ പ്രാണികൾ പെട്ടെന്ന് തന്നെ ചെള്ളൊക്കെ വന്നു, അതുപോലെ തന്നെ സ്നാക്സൊക്കെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് തണുത്ത് പോകുന്ന പ്രോബ്ലമൊക്കെ ഇത് വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ഞാൻ സജസ്റ്റ് ചെയ്യത് മേടിക്കേണ്ട എന്നാണ്. ഇനി ഓരോ ജാറും ഇതുപോലെ വെച്ച സമയത്ത് ഞാൻ അന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ലേബിൾ ചെയ്യുക എന്നുള്ളത്. അതായത് ഓരോ ജാറുമേയും എന്താണെന്ന് അതിൽ ഉള്ളതെന്ന് ജസ്റ്റ് ലേബിൾ ചെയ്യുക. കാര്യം ഇത് ക്ലിയർ ആയിട്ടുള്ള ജാറാണ്, ഇത് നമുക്ക് കണ്ടാലൊക്കെ അറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കുന്നതെന്ന്. പക്ഷേ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ആ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ലേബിൾ ചെയ്ത് ഒട്ടിച്ചത്. കാരണം ഓരോന്നും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കാണാനും ബാക്കിലിരിക്കുന്ന ഐറ്റംസ് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എഴുതിയത് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചത് നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ അത് കാണാനായിട്ട് പറ്റും. അതിനും കൂടിയിട്ടാണ് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ലേബിൾസ് ഇങ്ങനത്തെ വൈറ്റ് ലേബിൾസ് മേടിച്ചിട്ട് പെർമനൻ്റ് മാർക്കർ ഉപയോഗിച്ച് എഴുതിയിട്ടാണ് ബോട്ടിൽസുമേ സ്റ്റിക്ക് ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. നമ്മൾ പലതരം പൊടികളൊക്കെ വെക്കുമ്പോൾ എന്തുതന്നെയായാലും അത് എഴുതി ഒട്ടിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ മാത്രമല്ല, മക്കളൊക്കെ ചിലപ്പോൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ കിച്ചണിൽ കുക്കിങ്ങിനൊക്കെ വരുമ്പോൾ ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ മനസ്സിലാക്കാനും നമുക്കല്ലെങ്കിലും ഐറ്റം അവരോട് എടുത്തുകൊണ്ട് വരാൻ പറയാൻ, ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എടുത്തുകൊണ്ട് വരാൻ പറയാനായിട്ട് എളുപ്പമായിരിക്കും. പലപ്പോഴും ഞാൻ വീട് ഒതുക്കി വെക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ മക്കളോടൊരു കാര്യം എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർക്കത് എടുക്കാനായിട്ട് പറ്റണം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. അതിന് നമ്മൾ മാത്രം അത് പഠിച്ചു വെച്ചാൽ പോരാ, അവരും കൂടി അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബോട്ടിൽസ് എല്ലാം തന്നെ ലേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഷെൽഫിന് ഭയങ്കര ഹൈറ്റും ബാക്കിലോട്ട് ഭയങ്കര നീളം പോലെയാണെന്ന്. പലരും എന്നോട് ഈ ഒരു കുഴപ്പം പറയാറുണ്ട്, ഇങ്ങനെ ഷെൽഫിൽ വെക്കുമ്പോൾ ഐറ്റംസ് എടുക്കാൻ പറ്റുന്നില്ല എന്ന്. അതിന് ഞാൻ ചെയ്തൊരു ഐഡിയ, 3 ഇഷ്ടികയുടെ പീസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പ്ലൈവുഡിൻ്റെ പീസ് ഇട്ടു, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കട്ടിയുള്ളൊരു പീസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അത് ഞാൻ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ബോട്ടിൽസ് വെച്ചു. അതായത് ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ടാക്കിയെടുത്തു. ഇതിപ്പോൾ ഒരു സ്റ്റെപ്പേ ഞാൻ വെച്ചിട്ടുള്ളൂ, വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി ഇത്തിരി ഹൈറ്റിൽ വെച്ചാലും 3 സ്റ്റെപ്പായിട്ട് ഇത് ഇരുന്നാൽ നമുക്ക് നല്ലതായിട്ട് ഇരിക്കുന്ന ഐറ്റംസ് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഷെൽഫിൽ 2 തട്ടായിട്ട് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഞാൻ ലേബിൾസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നത്, കണ്ടില്ലേ. മുൻപിൽ ഐറ്റംസ് വെച്ച് കഴിയുമ്പോൾ പുറകിലെ ഐറ്റംസ് എന്താണെന്ന് കൃത്യം കാണാൻ പറ്റില്ല, അതിലെ ഐറ്റംസ് കുറഞ്ഞു വരുന്നതനുസരിച്ച്. അപ്പോൾ നമ്മൾ ലേബിൾ ഒട്ടിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ എന്താണ് അവിടെ ഇരിക്കുന്നതെന്ന് കാണാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ എഴുതി വെച്ചത്.
അപ്പോൾ ഇങ്ങനെ തട്ട് പോലെ ആക്കിയെടുത്താൽ നിങ്ങളുടെ ഷെൽഫിലെ സ്പേസ് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. ഓരോ ഐറ്റംസും പിന്നിലോട്ട് വീണ് പോവാതെ നീങ്ങി പോവാതെ എടുക്കാനായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഓരോ ഐറ്റംസായിട്ട് നമ്മൾ എടുക്കുന്നതിൻ്റെ ഓർഡർ അനുസരിച്ച് അല്ലാതും വെക്കാം. എപ്പോഴും എടുക്കുന്ന ഐറ്റംസ് നമ്മുടെ കയ്യെത്തുന്ന രീതിയിലും വല്ലപ്പോഴും എടുക്കുന്ന ഐറ്റംസ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടും വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പൗഡറുകളും അങ്ങനത്തെ ഐറ്റംസൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സിലാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബാക്കിയുള്ള പലചരക്ക് ഐറ്റംസൊക്കെ ഗ്ലാസ് ജാറിന് വെച്ചിരിക്കുന്നത്, സ്നാക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ വേറെയും ബോക്സുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പാൻട്രി സെക്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഷെൽഫിൻ്റെ ഡോറുകളിലൊക്കെ ഒരുതരം വൈറ്റ് കളർ വന്നിട്ട് തുടച്ചിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ വാൾപേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിനൊരു കേടുപോലെ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഞാൻ ചെയ്ത ഓർഗനൈസിങ്, അതായത് 2021 ചെയ്ത ഓർഗനൈസിങ് സിസ്റ്റം ഇപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും നാളായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഈ ഒതുക്കിയിരിക്കുന്ന ഏരിയ കറക്റ്റ് ആണെന്നാണ്. പിന്നെ ആ ബോട്ടിൽസും ഒക്കെ നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഒതുക്കിയ ആ ഒരു മെത്തേഡ് നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് അത് തന്നെ ഷെയർ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്കും ഇത് ഈസി ആയിട്ട് ഇതുപോലെ ഒതുക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരു തവണ ഗ്ലാസ് ജാറുകൾ മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്താലും പിന്നെ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്താൽ മാത്രം മതി. ഇനി ഈ ഷെൽഫുകളുടെ തൊട്ട് താഴെയുള്ള ഷെൽഫിലാണ് നമ്മൾ സ്റ്റോക്ക് ഐറ്റംസൊക്കെ വെച്ച് സൂക്ഷിച്ചിരിക്കുന്നത്. അതായത് ഈ പലചരക്ക് ഐറ്റംസിനൊക്കെ എക്സ്ട്രാ ആയിട്ട് ഞാൻ അരേഷ കിലോയുടെ പാക്കറ്റുകൾ മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ ട്രേലാക്കിയിട്ടാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നത്. ആ ട്രേകളിലെല്ലാത്തിലും അരേഷ കിലോ എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. അതിൽ കൂടുതലൊന്നും വെക്കാറില്ല, കാരണം ചെള്ളൊക്കെ വന്ന് കേട് വന്ന് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും വെക്കാറില്ല, ഇത്ര മാത്രമേ വെക്കാറുള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ സവാളയും ചുവന്നുള്ളിയും ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡിലാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ കടയിൽ പോകുന്ന സമയത്ത് എല്ലാതും എടുത്ത് നോക്കി ഇതിനനുസരിച്ചിട്ട് ലിസ്റ്റ് ഇട്ടിട്ടാണ് പോവാറുള്ളത്. കാരണം കുറേ ഐറ്റംസ് മേടിച്ച് ഡമ്പ് ചെയ്തിട്ട് അത് നാശയാക്കി കളയണേലും നല്ലത് ഓരോ തവണ കടയിൽ പോകുമ്പോഴും ലിസ്റ്റ് തയ്യാറാക്കി കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. അടുത്തതായിട്ട് ഞാൻ ഷോപ്പിങ്ങിന് പോയി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ നമ്മൾ വാങ്ങി വന്ന വെജിറ്റബിൾസ് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾസ് ഒതുക്കി വെക്കുന്നതെന്നാണ് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെയുള്ള കനം കുറഞ്ഞ നെറ്റിൻ്റെ ബാഗുകളിലാണ് ഞാൻ കുറേ വെജിറ്റബിൾസൊക്കെ വെക്കാറുള്ളത്. ആദ്യം തൊട്ടേ അങ്ങനെയാണ് വെക്കാറുള്ളത്. ഇത് എയർ പാസ് കിട്ടുകയും ചെയ്യും, കേടുകൂടാതെ പച്ചക്കറി ഇരിക്കും. വലിയ വലിയ വെജിറ്റബിൾസ് അധികം ഷേപ്പ്ലെസ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിൽ തന്നെ വെക്കാം. ചാനയോ മത്തങ്ങയോ കുമ്പളങ്ങയോ അങ്ങനത്തെ ഒക്കെ വലുത് വലുതൊക്കെ നമുക്ക് അതിൽ വെക്കാം. പിന്നെ വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട്, അത് ഈ ഒരു ബാഗിലിട്ടാൽ ചിലത് നാശമായി പോകുന്ന മോഡലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു ബോക്സിലാണ് ഞാൻ വെക്കുന്നത്. കൂടുതലും ഞാൻ ഈ ബോക്സിൽ വെക്കാറുള്ളത് ക്യാരറ്റ്, വെണ്ടക്കായ, തക്കാളി, അതുപോലെ തന്നെ പച്ചമുളക്, നാരങ്ങ, ഇഞ്ചി, ഇതൊക്കെ ഈ കാണുന്ന ബോക്സിൽ വെക്കാം. ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ബോക്സ്. ഞാൻ മേടിക്കുന്ന പച്ചക്കറിയൊക്കെ നല്ല കേടുകൂടാതെ ഈ ബോക്സിൽ ഇരിക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ബോക്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു വൈറ്റ് ട്രേ ഉണ്ട്, കുഞ്ഞൊരു ട്രേ. ആ ട്രേ ഉള്ളത് കൊണ്ട് തന്നെ വെജിറ്റബിൾസ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വരുന്ന എക്സസ് ആയിട്ട് വെള്ളം ഉണ്ടല്ലോ, വെള്ളം വരും ഈ വെജിറ്റബിളിൻ്റെ ഉള്ളിൽ നിന്ന്. ആ വെള്ളം ആ ട്രേയുടെ അടിയിൽ കളക്ട് ചെയ്യും. അപ്പം നമുക്ക് ആ വെജിറ്റബിൾസ് കേട് വരുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ആ വെള്ളം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കളഞ്ഞാൽ മതി, പിന്നെ വെജിറ്റബിൾസ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒരു കേടും ഈ ബോക്സിൽ വെക്കുമ്പോൾ വരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്ക് എന്നാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നല്ല വൃത്തിയായിട്ട് വെജിറ്റബിൾസ് ഇരിക്കുന്നുണ്ട്, ഒരു കേടുമില്ല. അപ്പോൾ ഈ ഒരു ബോക്സ് ചില വെജിറ്റബിൾ വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാട്ടോ അതിൽ, കാരണം ആ ബോക്സിൻ്റെ ഒരു ഷേപ്പ് ആയതുകൊണ്ട്. അങ്ങനത്തെ ഞാൻ നെറ്റ് ബാഗിൽ വെക്കും, ബാക്കിയുള്ളതെല്ലാം തന്നെ ഈ ബോക്സിലാണ് ഞാൻ ഒതുക്കി വെക്കുന്നത്. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞിങ്ങനത്തെ ട്രേകളുണ്ട്, അതിൽ ഞാൻ വേറെയും ഐറ്റംസൊക്കെ ഒതുക്കി വെക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അപ്പം അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് നമ്മൾ ഫുള്ളായിട്ടും ഈ കാണുന്ന രീതിയിലാണ് ഒതുക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിത് ഇങ്ങനെ ഒതുക്കി വെച്ചാൽ ആഴ്ചയിൽ ഒരിക്കലേക്ക് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിളും സെറ്റായിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ച ഞാൻ വെജിറ്റബിൾ വാങ്ങാൻ പോകുമ്പോഴാണ് ഇതെല്ലാം എടുത്ത് നോക്കി വീണ്ടും ഒക്കെ റീഓർഗനൈസ് ചെയ്ത് വെക്കുക. ഈ ബോക്സ് വെക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് സ്പേസ് പോയെങ്കിലും പച്ചക്കറി കേടുകൂടാതെ സൂക്ഷിക്കാൻ ഈ ബോക്സുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടാസ്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതിയൊരു ടാസ്ക് ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.